ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ മിസ്റ്റർ ചാൾസ് ബൊറോമിയോയുടെ വാക്കുകൾ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ആരംഭിക്കാം. ആ വന്ദ്യപിതാവ് പറയുന്നു, ദൈവശുശ്രൂഷയിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുത്തൻ ഉണർവോടെ ഓരോ ജീവിത ദിനങ്ങളും ആരംഭിക്കണം. ദൈവമഹത്വമല്ലാതെ മറ്റൊരു മാർഗവും ലക്ഷ്യവും അവലംബിക്കാതെ നാം ദൈവസന്നിധിയിൽ വ്യാപരിക്കണം. സുവിശേഷത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും പുരോഗതിയെക്കുറിച്ച് തന്നെയാണല്ലോ ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പഠിപ്പിച്ചു വരുന്നത്. നമ്മുടെ വ്യക്തിപരമായ സഹനങ്ങൾ പോലും ആ പുരോഗതിക്ക് കാരണമാകുന്നുണ്ട്. ഫിലിപ്പിയർ 1:12. നമ്മുടെ കൂട്ടായ്മകൾ സഹനത്തിലും വേദനയിലും ദൈവികാനന്ദം പ്രസരിപ്പിക്കുന്നവയുമാകണം. ഫിലിപ്പിയർ 1:25. നമ്മുടെ ക്രിസ്തീയ സഹജീവനം സുവിശേഷാനുസൃതവുമായിരിക്കണം. ഫിലിപ്പിയർ 1:27. തുടർന്ന് ഏറ്റവും അനുകരണീയമായ മാതൃകയായി ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂന്നിയ ദാസ്യഭാവത്തെയും ശ്ലീഹ വിവരിക്കുന്നു. ഈ വിനയാനുവിതനായ നാഥൻ തന്നെയാണ് സർവമഹിമ പ്രതാപവാനായി വിരാജിക്കുന്നതും അവന്റെ മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങും, അവന്റെ നാമം എല്ലാ നാവുകളും ഏറ്റുപാടുകയും പുകഴ്ത്തുകയും ചെയ്യും. ഈ ദർശനത്തിൽ നിന്നാണ് നാം ഇന്നത്തെ വായനകളെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് സങ്കീർത്തനം 27. ഇന്നലെ സങ്കീർത്തനം 22 കഠിന നിരാശയിൽ നിന്ന് കരതീർന്ന പ്രത്യാശയിലേക്കുള്ള ഒരു വ്യതിയാനമായിരുന്നെങ്കിൽ ഇന്ന് സങ്കീർത്തനം 27 അതിന്റെ വിപരീത ദിശയിലുള്ള ഒരു സഞ്ചാരം നമുക്ക് കാണാം. ആത്മവിശ്വാസത്തിൽ നിന്ന് നേർത്തൊരു ആശങ്കയിലേക്ക്. പ്രത്യാശയിലും വിശ്വാസത്തിലുമൊക്കെ ഇങ്ങനെയൊരു ടെൻഷൻ, ഒരു വടംവലി നിലനിൽക്കുന്നുണ്ട്. പിറകിലേക്ക് വലിച്ചിടാൻ നോക്കുന്ന ഒരു ആയം അവയിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുന്ന ഓരോ സന്ദർഭവും അവയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കഷ്ടതകളുടെ നടുവിൽ നിന്ന് എങ്ങനെയാണ് നാളത്തെ മോചനത്തെ നോക്കിക്കാണാൻ സാധിക്കുക? ആലോചിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാകും ഈ വടംവലി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഒന്നുകിൽ അത് നമ്മെ വലിച്ചു താഴെയിടും, അല്ലെങ്കിൽ നാം അതിനെ വലിച്ചു താഴെയിടും. ദൈവമാണ് എൻ്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം? ദൈവമാണ് എൻ്റെ ശക്തി ദുർഗം, ഞാൻ ആരുടെ മുൻപിൽ വിറകൊള്ളണം? ഇതാണ് ഇന്ന് സങ്കീർത്തനത്തിൻ്റെ ആരംഭം. ഇയർ, ഭയം, പഹാദ്, വിറയൽ, ഇതാണ് ഇവിടെ കടന്നു വരുന്ന രണ്ട് വാക്കുകൾ, ഭയവും വിറയലും. സങ്കീർത്തനം 55:5 ശ്രദ്ധിക്കുക. അവിടെ അതൊരു കഠിന ഭീതിയുടെ ദൈന്യഭാവം പൂണ്ടുനിൽപ്പുണ്ട്. ആക്രമണ വിധേയമാകാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. വൾണറബിലിറ്റി, നിരാശ, ആശങ്ക, ബലക്ഷയം എല്ലാം ചേരുമ്പടി ചേർന്നത്. എന്നാൽ ഭയവും വിറയലും എന്ന വാക്ക് അതേസമയം തന്നെ ഇതിന്റെ വിപരീതമായ ആശയത്തെയും പ്രകടമാക്കുന്നുണ്ട്. സങ്കീർത്തനം 2:11 അതിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഉദാഹരണമാണ്. ദൈവസ്തുതിയും ദൈവികാനന്ദവും അവിടെ ഭയത്തോടും വിറയലോടും സമന്വയിക്കുന്നു. നേരത്തെ കണ്ട അതേ വടംവലി തന്നെയാണ്. സങ്കീർത്തനം 27 ആത്മവിശ്വാസത്തിൽ നിന്ന് ആത്മവ്യഥയിലേക്ക് തെന്നുന്നതിനെ സമ്പൂർണമായ ഒരു നിരാശയായി നാം വായിച്ചെടുക്കേണ്ട. ദൈവത്തിന്റെ അനന്തകാരുണ്യത്തിന് ഒരുവൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്നതിന്റെ സൂചനയാണത്. കഠിന ദുഃഖവേളകളിൽ നാം പ്രിയരുടെ തോളിലേക്ക് തളർന്ന് ചായുന്നത് പോലെ. മാത്രമല്ല, നമ്മെ പരിലാളിക്കാനായി കോരിയെടുത്ത് ഉയർത്തുന്ന ഒരു രക്ഷകർത്താവിന്റെ ഭാവം ദൈവത്തിന് കൊടുക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത്. ആ ദൈവത്തിനാണ് നമ്മൾ പൂർണ്ണമായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നത്. കംപ്ലീറ്റ് അബാൻഡൺമെന്റ്. ഈ സമ്പൂർണ്ണ പരിത്യാഗം തന്നെയാണ് ശിഷ്യത്വത്തിന്റെ വിലയായി എന്ന് സുവിശേഷം ആവശ്യപ്പെടുന്നതും. തന്നെ തന്നെ നഷ്ടപ്പെടുത്താതെ നാഥനെ നേടാനാവില്ല, അവന്റെ ശിഷ്യനായിരിക്കാനും സാധിക്കില്ല. ശിഷ്യത്വത്തിന്റെ ഈ ഉന്നത വിലയെ മനസ്സിലാക്കാതെ ശിഷ്യനാകാൻ തുനിയുന്നത് അപകടകരമായ ഒരു ബുദ്ധിമോശമാണെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. ചിലവ് കണക്കാക്കാതെ ഗോപുരം പണിയാൻ പോയവൻ, സൈന്യബലം അറിയാതെ യുദ്ധത്തിന് പോയ രാജാവിനെ പോലെയും. തികച്ചും പ്രായോഗികമായ രണ്ട് ഉദാഹരണങ്ങളാണിവ. ദൈവരാജ്യവും ഇതുപോലെ അമൂർത്തമായ ഒരു സങ്കല്പമല്ല, തികച്ചും പ്രായോഗികമായ വഴികളുള്ളതാണെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ക്രിസ്തീയ ധാർമ്മികതയുടെ അടിസ്ഥാനത്തെയും ശ്ലീഹ വിവരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഈ ഉപമ കൂടി ഓർക്കുക. ക്രിസ്തുവിനോടൊപ്പം ഈ വഴിയിൽ നടക്കാൻ നാം ഒരുങ്ങുന്നെങ്കിൽ അതിന്റെ വരുംവരാഗകളെ കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. കൃപ സൗജന്യമാണ്, പക്ഷെ ചീപ്പ്, വിലകെട്ടതല്ല. ക്രിസ്തുവിന്റെ അതുല്യ മഹത്വം വർണ്ണിച്ചു പാടിയിട്ട് ശ്ലീഹ പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത്. ഫിലിപ്പിയർ 2:12 മുതൽ. എല്ലാ മുട്ടുകളും നാഥന്റെ മുൻപിൽ മടങ്ങുന്നെങ്കിൽ നമ്മളും അത് ചെയ്യണമല്ലോ. ഇത് ദൈവത്തിന്റെ ഒരു ദുശ്ശാട്ടിയായി കാണാതെ രക്ഷാകരമായ അനുസരണവും വിധേയത്വവുമായി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാനാണ് ശ്ലീഹ ആവശ്യപ്പെടുന്നത്. ഇത് നിർബന്ധത്തിന് വഴങ്ങി മനസ്സെല്ലാം മനസ്സോടെ ചെയ്യുന്ന കാര്യമല്ല, ഹൃദയപൂർവകമായ അനുസരണമാണ്. അതുകൊണ്ട് തന്നെ ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്കായി അധ്വാനിക്കുവൻ എന്ന് ശ്ലീഹ പറയുകയാണ്. ഭയവും വിറയലും നാം കണ്ടുകഴിഞ്ഞു.
ഒരേ സമയം ബലഹീനതയുടെ ഒരു പ്രകടനമായി കാണാമെങ്കിലും അത് സമ്പൂർണമായ അർത്ഥത്തിൽ അങ്ങനെയല്ലെന്നും ദൈവാശ്രയത്വവും ദൈവത്തിനോടുള്ള കരുതീർന്ന വിധേയത്വവും അവന്റെ ജ്ഞാനത്തിന്റെ വഴികൾ അഭ്യസിക്കാനുള്ള ദൈവഭയവുമാണെന്ന് നാം കണ്ടുകഴിഞ്ഞു. അത് രക്ഷാകരമാണ്. രക്ഷയ്ക്കായി അധ്വാനിക്കുവിൻ. രക്ഷ നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തിനധ്വാനിക്കണം? തീർച്ചയായും നാം രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ രക്ഷ ഒരു നിരന്തര പ്രക്രിയയാണെന്ന് മറന്നുകൂടാ. വിളിക്കപ്പെട്ടവരെല്ലാം വിരുന്നിനിരിക്കുന്നില്ലല്ലോ. അതിനാൽ രക്ഷയിലേക്ക് ചേർത്ത് നിർത്തപ്പെടുമ്പോൾ ആ വിളിയെ ദൈവകൃപയെ നിഷ്ഫലമാക്കുന്ന രീതിയിൽ നാം പ്രവർത്തിക്കരുത്. വെറുതെ പ്രവർത്തിക്കുക എന്നല്ല ഇവിടെ വാച്യാർത്ഥം, ഫലമുളവാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നാണ്. കറ്റർഗോസവുമായി, കാറ്റ എന്ന വാക്കിൽ ഒരു ഗ്രീക്ക് പദം തുടങ്ങിയാൽ വ്യാപകമായി, അഭിവൃദ്ധിയോടെ, വർദ്ധിതമായി എന്നൊക്കെയാണ് അർത്ഥം. കറ്റർഗോസവുമായി എന്നാൽ മേൽക്കുമേൽ സർവമേഖലയിലും ഉത്തമമായ പ്രവർത്തനം കാഴ്ചവെക്കുക, ഫലമുളവാക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ഈ പ്രവർത്തനം നാം ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ദൈവം തന്നെ പ്രവർത്തന നിരതനാണ്, എനർഗേയോ. നമ്മിൽ ഓരോരുത്തരിലും നമ്മുടെ ഇടയിലും ഇൻ ആൻഡ് അമംഗ് അസ് പ്രവർത്തന നിരതൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഊർജത്തെ സൂചിപ്പിക്കുന്ന എനർജി എന്ന പദം ഇതിന്റെ വകഭേദമാണ്. നമ്മെ ചലിപ്പിക്കുന്ന ഊർജവും ആന്തരിക ശക്തിയും ദൈവം തന്നെയെന്നർത്ഥം. വ്യക്തിപരമായും കൂട്ടായ്മയിലും അവൻ ഈ ശക്തി പകരുന്നു. ക്രിസ്ത്യതയിൽ ഈ രണ്ട് മാനങ്ങളും പ്രധാനമാണ്. ആരും ഒറ്റയ്ക്കല്ല വിശുദ്ധരാകുന്നത്. വിശുദ്ധരുടെ സമൂഹത്തിൽ ഒളിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രം ആരും വിശുദ്ധരാകുകയുമില്ല. റോമർ 12:1-2 വരെയും സങ്കീർത്തനം 2:11 എന്നിവയുടെ അർത്ഥമാണ് ഭയത്തിനും വിറയലിനും ഇവിടെ. ഇനി അതല്ല, അത് നമ്മുടെ ബലഹീനതയെ സൂചിപ്പിക്കുന്ന വാക്കാണെങ്കിൽ കൂടി അത് സുവിശേഷത്തിന്റെ പുരോഗതിക്ക് തന്നെയാണ് ഉപകരിക്കുന്നത്. ഫിലിപ്പിയർ 1:12, 2 കൊരിന്തോസ് 7:15, 1 കൊരിന്തോസ് 2:3. ഇവിടെ ശ്ലീഹ ആവർത്തിച്ച് പറയുന്ന അനുസരണ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ അധ്വാനമായി നാം വായിച്ചെടുക്കണം. ക്രിസ്തീയ ധാർമ്മികത ഒരുപറ്റം നിയമങ്ങൾ കണ്ണുംപൂട്ടി അനുസരിക്കുന്നതിലല്ല, ദൈവശിക്ഷയെ ഭയന്ന ജീവിതം മുന്നോട്ട് നയിക്കുന്നതിലുമല്ല, ദൈവത്തിനോടുള്ള ആത്മബന്ധത്തിൽ നിന്നും ഒരു പുതിയ അഭിനിവേശത്തിൽ നിന്നുമാണ് വരുന്നതെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ധാർമ്മികതയും വിശ്വാസവും യഥാർത്ഥത്തിൽ ദൈവത്തിന് നമ്മെ തന്നെ സമ്പൂർണമായി കൈവിട്ട് കൊടുക്കുന്നതിലാണെന്ന് പഠിപ്പിക്കാൻ പ്രശസ്ത ഡാനിഷ് ദൈവശാസ്ത്രജ്ഞനായ സോറൻ കീർക്കഗോർ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ ഉദാഹരണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തന്റെ പ്രശസ്തമായ ഫ്രൂക്ട് ഓക് ബൈവൂൻ എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ ഭയവും വിറയലും എന്നാണ്, ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. ദൈവികാജ്ഞ അനുസരിച്ച് അബ്രഹാം ഇസ്ഹാക്കിന് ബലി ചെയ്യാൻ പോയ സംഭവം. കീർക്കഗോർ പറയും, ഒരു വിശ്വാസ വീരന്റെ ആത്മവ്യതകൾ ദൈവത്തിന് മാത്രമേ അറിയാനാകൂ. അബ്രഹാം അങ്ങനെയായിരുന്നു. ദൈവികാജ്ഞ കേട്ടപ്പോൾ അവൻ ഇടറിയില്ല, വാവിട്ട് കരഞ്ഞില്ല, സംശയിച്ചില്ല, തർക്കിച്ചില്ല, ആരുടെയും ഉപദേശം തേടിയില്ല, തന്റെ ദുഃഖം പറഞ്ഞ് ആരെയും വ്യസനിപ്പിച്ചുമില്ല. അവൻ ദൈവത്തിൽ ആശയർപ്പിച്ചു നടന്നു. അത് അവന് നീതീകരണമായി. അവന്റെ പുത്രനെ നാഥൻ തന്നെ വീണ്ടെടുത്തു, ഒരു കുഞ്ഞാടിനെ പകരം നൽകിക്കൊണ്ട്. വിശ്വാസവും ധാർമ്മികതയും ദൈവത്തോടുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്ന് മാത്രമേ ഉരുത്തിരിയൂ. അതിനാൽ നാം ദൈവത്തിന്റെ തിരുഹിതത്തിലും ദൈവിക പ്രവർത്തനത്തിലും പങ്കാളികളാകുന്നുവെന്ന് ശ്ലീഹ ഇന്ന് പറയുകയാണ്. നാം ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാൻ ശക്തരാക്കപ്പെടുന്നുവെന്ന്. ദൈവത്തിന്റെ അഭീഷ്ടമാണ് ഇതിനായി നമ്മെ ഉത്തേജിപ്പിക്കുന്നത്. അഭീഷ്ടം, എബുഡോക്കിയ, സന്മനസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെങ്കിൽ ആ മഹത്വം കാണാനും അംഗീകരിക്കാനും സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ തന്നെ സമാധാനം. സന്മനസ്, എവിഡോക്കിയ. സന്മനസ്സുള്ളവർ ദൈവത്തിന്റെ സന്മനസ് കാണും. നാം ദൈവത്തിന്റെ പകർപ്പുകളാകുകയാണ്. ഒരു നാൾ ദൈവത്തെ പോലെ സമ്പൂർണരാകേണ്ട ദൈവത്തിന്റെ പകർപ്പുകൾ. അതുകൊണ്ടാണ് നിർമ്മലരും കുറ്റമറ്റവരുമായി ദൈവത്തിന് മുൻപിൽ വ്യാപരിക്കാൻ ശ്ലീഹ പറയുന്നത്. അത് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അത് ലംഘിച്ചുകൊണ്ട് മരുഭൂമിയിൽ പിതാക്കന്മാർ മുറുമുറുത്തതുപോലെ നാം കലഹിക്കരുത്. ലോകത്തിന്റെ പ്രകാശമായി മാറുക, ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ പ്രതി വലിയ ത്യാഗങ്ങൾക്കായി ഒരുങ്ങി നിൽക്കുക. അപ്പോൾ മാത്രമേ നമ്മുടെ ആനന്ദം പൂർണ്ണമാകൂ. കാരണം ലോകം തരുന്ന ആനന്ദമല്ലിത്, ഒരിക്കലും മായാത്ത ദൈവം തരുന്ന മായാത്ത ആനന്ദമാണിത്. ഏതു ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മളും ദൈവവും ഒരുമിച്ചാണെന്ന് മറക്കരുത്. വി ആർ ഇൻ ഇറ്റ് ടുഗെദർ. ദൈവത്തിന്റെ ഈ നന്മ സമ്പൂർണമായ അഭീഷ്ടം, എവിഡോക്കിയ, നമ്മെ വഴി നടത്തുന്നത് കൊണ്ടാണ് സങ്കീർത്തകൻ എന്ന് പറയുന്നത്, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ കർത്താവിന്റെ നന്മ തോപ് കാണും എന്ന്, 27:13. ഹഗ്ഗായി 2:4-5 പറയും പോലെ നമ്മൾ അധ്വാനിക്കുക തന്നെ ചെയ്യണം. കാരണം ദൈവം നമ്മോടൊപ്പം കൈകോർക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 27:14 പറയും, കർത്താവിൽ പ്രത്യാശിക്കുവിൻ,
ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. തനിക്കായി കാത്തിരുന്നവരെ കർത്താവ് എപ്പോഴാണ് കൈവിട്ടിട്ടുള്ളത്?